നമസ്കാരം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്തേയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ സ്വാഭാവികമായും എല്ലാവരും പറയുന്നത് പൊതുവിദ്യാഭ്യാസ പൊതുജനാരോഗ്യ മേഖലയിൽ അവർ നേടിയ സമാനതകളില്ലാത്ത വിജയമെന്നാവും ഏറ്റവും ഒടുവിൽ പെൻഷനും കിറ്റുമൊക്കെ ചർച്ചയായെങ്കിലും ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടമായി പൊതുവെ സമൂഹം വിലയിരുത്തുന്നത് പൊതുവിദ്യാഭ്യാസ പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ വാതു വരാതെ ഈ പൊതുവിദ്യാഭ്യാസ പൊതുജനാരോഗ്യ മേഖലയിലെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നാൽ എന്തുതരം ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന സംശയം ചിലരെങ്കിലും ഉയർത്തിയിരിക്കുന്നു ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സേവ് എഡ്യൂക്കേഷൻ ഫോറം പ്രവർത്തകനായ ഷാജർ ഖാൻ പുറത്തുവിട്ടിരിക്കുന്ന രേഖകൾ വ്യക്തമാക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ നേട്ടത്തെക്കുറിച്ച് പിണറായി വിജയൻ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്നാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇവർ പറയുന്ന ഒരു നേട്ടവും ഇവർ കൈവരിച്ചിട്ടില്ല വെറുതെ കള്ളക്കണക്കുണ്ടാക്കി തള്ളിക്കൊണ്ടായി തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു എൽ ഡി എഫ് അധികാരത്തിൽ വന്ന ശേഷം പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് അതായത് എയ്ഡഡ് സ്കൂളുകളിലേക്കും സർക്കാർ സ്കൂളുകളിലേക്കും ആറു ലക്ഷത്തി എൺപതിനായിരം കുട്ടികൾ പുതുതായി ചേർന്നു എന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം അതായത് പൊതുവിദ്യാഭ്യാസം നല്ലതായതുകൊണ്ട് സ്വകാര്യ മേഖലയെ ഉപേക്ഷിച്ചുകൊണ്ട് കുട്ടികൾ കൂടി പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്നു എന്നാണ് സർക്കാർ പറയുന്നത് അതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി കാലാകാലങ്ങളായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്നും പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ള ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും ഇവർ ള്ളുന്നതിന് വേണ്ടി കള്ളക്കണക്ക് ഉണ്ടാക്കിയതാണെന്നും രേഖകൾ തെളിയിക്കുന്നു ആറ് ലക്ഷത്തി എൺപതിനായിരം കുട്ടികൾ വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം ഈ സർക്കാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലാണ് എന്നതാണ് സത്യം അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന ആകെ കുട്ടികളുടെ എണ്ണത്തെക്കാൾ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ നാല്പത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുട്ടികളുടെ കുറവാണുണ്ടായിരിക്കുന്നത് അതായത് കഴിഞ്ഞ അഞ്ചു വർഷവും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പക്ഷെ സർക്കാർ പറയുന്നത് ആറ് ലക്ഷത്തി എൺപതിനായിരം കുട്ടികൾ കൂടിയെന്നാണ് രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് പിണറായി അധികാരത്തിലെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ അധ്യയന വർഷം അന്ന് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കേരളത്തിലുള്ള ആകെ കുട്ടികൾ മുപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് എയ്ഡഡ് സ്കൂളിലും സർക്കാർ സ്കൂളിലുമായി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷം നാലാമത്തെ വർഷം ആ കണക്ക് മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി മുപ്പത്തി എട്ടാണ് അതായത് നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുട്ടികൾ കുറവാണെന്നർത്ഥം ഇതാണ് യഥാർത്ഥ കണക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ കണക്ക് ലഭ്യമല്ല കാരണം സ്കൂളുകൾ തുറന്നിരുന്നില്ല കോവിഡ് കാരണം അതുകൊണ്ട് നാല് വർഷത്തെ കണക്ക് നമുക്ക് ലഭ്യമാവൂ ഈ നാല് വർഷത്തെ കണക്കനുസരിച്ച് നാൽപ്പത്തി ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കുട്ടികൾ കുറഞ്ഞിരിക്കുന്നു പക്ഷേ സർക്കാർ പറയുന്നു ആറ് ലക്ഷത്തി എൺപതിനായിരം കുട്ടികൾ കൂടിയെന്ന് ഈ സർക്കാർ അധികാരത്തിലെത്തിയ ആദ്യത്തെ വർഷം അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷം മുപ്പത്തി രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കുട്ടികളാണ് ഇവിടെ ഗവൺമെൻറ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലുമായി പഠിച്ചത് മുൻ വർഷത്തേക്കാൾ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ വർഷത്തേക്കാൾ എൺപത്തി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് കുട്ടികൾ കുറവ് ഒറ്റ വർഷം കുറവുണ്ടായത് ഇത്രയുമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തേഴായിരത്തി അഞ്ഞൂറ്റി ആറ് കുട്ടികൾ അതായത് അതിന് മുമ്പത്തെ വർഷത്തേക്കാൾ പിണറായി സർക്കാർ ആദ്യ വർഷത്തേക്കാൾ പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികൾ കുറവ് അതായത് ഏതാണ്ട് ഒരു ലക്ഷം കുട്ടികൾ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന രണ്ട് വർഷം കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്നും പുറത്തേക്ക് പോയി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിലും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിലും നേരിയ കൂടുതലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് കുട്ടികൾ അതായത് മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കുട്ടികൾ കൂടുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുവർഷത്തിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി മുപ്പത്തി എട്ട് കുട്ടികൾ അതായത് ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കുട്ടികൾ കൂടുതൽ അതായത് ആ രണ്ട് വർഷം കൂടിയത് ഏതാണ്ട് അമ്പതിനായിരം കുട്ടികളാണ് ഇത് മാത്രമാണ് കുറവ് ഈ വർഷം കണക്കൊന്നും ലഭ്യമല്ലെങ്കിലും സർക്കാർ പറയുന്നു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കുട്ടികൾ പുതുതായി എത്തിയെന്ന് യാതൊരു കണക്കുകളുടെയും അടിസ്ഥാനമല്ല എന്താണ് സംഭവിക്കുന്നത് ഔദ്യോഗിക കണക്കനുസരിച്ച് നാല്പത്തി ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കുട്ടികൾ കുറവായിരിക്കവേ എന്തുകൊണ്ടാണ് സർക്കാർ ഈ നുണ പറയുന്നത് അതാണ് തമാശ സർക്കാർ ഒരു തട്ടിക്കൂട്ട് കണക്കാണ് ഉണ്ടാക്കുന്നത് ഒരു വർഷം എത്ര കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേരുന്നു അടുത്ത വർഷം രണ്ടാം ക്ലാസ്സിൽ എത്ര കുട്ടികൾ ചേരുന്നു ഈ തമ്മിലുള്ള വ്യത്യാസം ഒന്നാം ക്ലാസ്സിൽ കിട്ടുന്ന കുട്ടികൾ മുഴുവൻ ഓൾ പാസ് ആണ് രണ്ടാം ക്ലാസ്സിൽ മറ്റ് പലയിടങ്ങളിൽ നിന്നും കുറെ കുട്ടികൾ കൂടി ചേരും ഈ കണക്കാണ് സർക്കാർ കൂടുതൽ എന്ന നിലയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു തട്ടിപ്പാണ് ഓരോ വർഷവും മുൻ വർഷത്തേക്കാൾ എത്ര കുട്ടികൾ ചേരുന്നു എന്നതായിരിക്കണം കൂടുതലാണ് എന്നതിൻ്റെ കണക്ക് അങ്ങനെയൊന്നും കൊടുക്കാതെ ഒരു കള്ള കണക്കുണ്ടാക്കി പുറം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒടുവിൽ സർക്കാരിൻ്റെ കണക്ക് തന്നെ തെളിയിക്കുന്നു വ്യക്തമാക്കുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ കുറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് എന്നിട്ടോ തോമസ് ഐസക് മുതൽ പിണറായി വിജയൻ വരെ ദിവസവും തള്ളിക്കൊണ്ടിരിക്കുന്നു പൊതുവിദ്യാഭ്യാസ മേഖല അടിമുടി മാറി കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും സർക്കാർ സ്കൂളുകളിലേക്ക് പോകുന്നുവെന്ന് ഈ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും മക്കൾ പോലും ഇപ്പോഴും സ്വകാര്യ സ്കൂളുകളിലാണ് പഠിക്കുന്നത് എന്ന് ഓർക്കുക ഇങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ തള്ളു മുഴുവൻ സമസ്ത മേഖലയിലും അവരൊന്നും ചെയ്തിട്ടില്ല എന്നാൽ എന്തൊക്കെയോ ചെയ്തു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ നുണ പറയുന്നു കള്ളക്കണക്ക് അവതരിപ്പിക്കുന്നു അതിന് ഏറ്റവും പുതിയ വേഷനാണ് കിഫ്ബി ഇതെല്ലാം തട്ടിപ്പാണ് പക്ഷെ ഇത് തട്ടിപ്പാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും സാധിക്കുന്നില്ല എന്ന് മാത്രം